മൂന്നാം മണി നേരത്താണ് അവർ അദ്ദേഹത്തെ ക്രൂശിച്ചത്. യഹൂദരുടെ രാജാവ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ക്രൂശൻ മീതെ എഴുതി വച്ചിരുന്ന കുറ്റപത്രം. അവർ അദ്ദേഹത്തോടു കൂടെ രണ്ട് കൊള്ളക്കാരെ, ഒരാളെ വലത്തും മറ്റേയാളെ ഇടത്തുമായി ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അയാൾ എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിവൃത്തിയായി. ആ വഴി കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട്, ഹേ, ദേവാലയം തകർത്ത് മൂന്ന് ദിവസം കൊണ്ട് പണിയുന്നവനെ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിന്ദിച്ചു. അങ്ങനെ തന്നെ പുരോഹിത മുഖ്യന്മാരും വേദജ്ഞരും അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെത്താൻ രക്ഷിക്കാനുള്ള കഴിവോ ഇല്ല. ഇസ്രായേലിന്റെ രാജാവായ ഈ ക്രിസ്തു ഇപ്പോൾ തന്നെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എങ്കിൽ നമുക്കത് കണ്ട് വിശ്വസിക്കാം. തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അതുപോലെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. മൂന്ന് മണിക്ക് യേശു, എലോഹി എലോഹി ലമ്മാ ശബക്താനി, അതായത്, എന്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അടുത്തു നിന്നവരിൽ ചിലർ ഇത് കേട്ടിട്ട്, അതാ, അയാൾ ഏലിയാവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുത്തൻ ഓടിച്ചെന്ന് ഒരു സ്പോഞ്ചിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഒരു ഈറ്റത്തണ്ടിന്മേൽ വെച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തുകൊണ്ട്, നിൽക്കൂ, ഏലിയാവ് അയാളെ താഴെയിറക്കാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു അത്യുച്ചത്തിൽ നിലവിളിച്ച് പ്രാണത്യാഗം ചെയ്തു. തൽക്ഷണം ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി ചീന്തിപ്പോയി. യേശുവിന്റെ മുമ്പിൽ നിന്നിരുന്ന ശതാധിപൻ അദ്ദേഹം പ്രാണത്യാഗം ചെയ്തതെങ്ങനെയെന്ന് കണ്ടിട്ട്, ഈ മനുഷ്യൻ വാസ്തവമായും ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ചില സ്ത്രീകൾ അകലെ നിന്ന് ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ മഗ്ദലക്കാരി മറിയയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും ശലോമിയും ഉണ്ടായിരുന്നു. ഗലീലയിൽ വെച്ച് യേശുവിനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നവരാണ് ഈ സ്ത്രീകൾ. ജെറുസലേമിലേക്ക് അദ്ദേഹത്തോടു കൂടെ വന്ന മറ്റു പല സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ശബത്തിന്റെ തലേദിവസമായ ഒരുക്ക ദിവസമായിരുന്നു. അതുകൊണ്ട് സന്ധ്യയായപ്പോൾ ന്യായാധിപ സമിതിയിലെ ഒരു പ്രമുഖാംഗവും ദൈവരാജ്യം വരാനായി കാത്തിരുന്നവനുമായ അരിമത്ഥിയിലെ യോസഫ് ധൈര്യം സംഭരിച്ചുകൊണ്ട് പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ മൃതദേഹം വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ഇത്രയും വേഗം യേശു മരിച്ചുവോ? പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. അയാൾ ശതാധിപനെ വരുത്തി യേശു മരിച്ചു കഴിഞ്ഞുവോ എന്ന് ചോദിച്ചു. ശതാധിപനിൽ നിന്ന് ഈ കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം അദ്ദേഹം ശരീരം യോസഫിന് വിട്ടുകൊടുത്തു. യോസഫ് മൃതദേഹം താഴെയിറക്കി ഒരു മൃദുല വസ്ത്രം വാങ്ങി ശവശരീരം അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിച്ചിരുന്ന കല്ലറയിൽ സംസ്കരിച്ചു. പിന്നീട് അയാൾ ഒരു കല്ലുരുട്ടി കല്ലറയുടെ കവാടത്തിൽ വെച്ചു. മഗ്ദലക്കാരി മറിയയും യോസയുടെ അമ്മയായ മറിയയും യേശുവിന്റെ മൃതദേഹം സംസ്കരിച്ചതെവിടെയെന്ന് കണ്ടു.